ഈ യൂട്യൂബർമാർക്കൊരു സ്വഭാവമുണ്ട്. അതായത് ഈ ഗർഭിണിയായവരെ വരെ വിറ്റ് പൈസയാക്കുന്ന സ്വഭാവം ചില യൂട്യൂബർമാർക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഈ ഫാമിലി വ്ളോഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഗർഭിണികളെ, അതായത് ഗർഭം തുടങ്ങുന്നത് മുതൽ പ്രസവിക്കുന്നത് വരെ, പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ വെച്ചും അതുപോലെ കുഞ്ഞിൻ്റെ ഒരു 10 വയസ്സാകുന്നത് വരെ വെച്ചിട്ടും ചില യൂട്യൂബർമാർ കണ്ടൻറ് ഉണ്ടാക്കി, ഡെയിലി കണ്ടൻറ് ഉണ്ടാക്കി വീഡിയോ ഇടുന്ന ഒരു യൂട്യൂബർമാരുണ്ട്, ലക്ഷങ്ങൾ വാരുന്നവരുമുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ഒരു വലിയൊരു വാർത്ത വന്നിരിക്കുന്നത് നമ്മുടെ നസ്രിയ, അതായത് ഫഹദിൻ്റെ ഭാര്യ, ഫഹദ് ഫാസിലിൻ്റെ ഭാര്യയായ നസ്രിയ നസീം ഗർഭിണിയാണെന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അവർ ഗർഭിണിയായി കഴിഞ്ഞാൽ ആർക്കാം, എന്താണ് ഛേദം? പക്ഷേ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഈ നടന്മാരുടെയൊക്കെ ഭാര്യമാർ ഗർഭിണിയായോ എന്നറിയാൻ വേണ്ടിയിട്ട്. പല ആൾക്കാരും അത് പല പ്രാവശ്യം ഇതിങ്ങനെ ചോദിച്ച് നടക്കുന്നതും അതുപോലെ തന്നെ അവർ വയറിൽ നോക്കിയിട്ട് വയറ് വീർത്തിരിക്കുന്നു, ചിലപ്പോൾ ഗ്യാസ് കയറിയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താണോ ഇതൊന്നും അറിയില്ല, ഏതെങ്കിലും ഗർഭിണിയാണോ ഗർഭിണിയാണോ എന്നാണ് എല്ലാവർക്കും ചോദിക്കേണ്ട ഒരു ആവശ്യം. അത് ചില യൂട്യൂബർമാരുടെ എടുത്തിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അതായത് ജനങ്ങൾക്കുണ്ടാകുന്ന സംശയമാണ് നമ്മൾ പറയുന്നത്. ഏത് ജനങ്ങൾക്കുണ്ടാകുന്ന സംശയമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊരു ഭയങ്കരമായൊരു കണ്ടുപിടുത്തം തന്നെയാണ്. യൂട്യൂബ് മാത്രം കണ്ടുപിടിക്കുന്നത്, യൂട്യൂബ് ഓളികൾ മാത്രം കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണത്. അതായത് ജനങ്ങൾക്കുണ്ടാകുന്ന സംശയമാണ് എല്ലാം, അതായത് ഇവർക്കുണ്ടാകുന്ന സംശയമല്ല. ഇതൊക്കെ കാണാൻ എന്തോരം വ്യൂസാണെന്നറിയാം, ഇതൊക്കെ കാണാൻ ഭയങ്കര ജനങ്ങളുമുണ്ട്. അതാണ്, അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നതും. അല്ലാതെ ഇതൊക്കെ കാണാൻ ആൾക്കാരില്ലെങ്കിൽ പിന്നെ ഇത് ആരൊക്കെ ആര് വാർത്തയാക്കാനാണ്? അപ്പോൾ ഈ നസ്രിയ അതുപോലെ ഈ ഫഹദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റികളാണ്. അപ്പോൾ അവരുടെ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അവരുടെ എന്തെങ്കിലും ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഏതൊരു കല്യാണത്തിന് പോയപ്പോൾ നസ്രിയ വയറ് ഷാളിട്ട് മൂടി, അത് മൂടിയപ്പോൾ എല്ലാവരും പറഞ്ഞു അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞു. ഏതായാലും ഫഹദ് ഫാസിലോ നസ്രിയ ഇതുവരെ പുറത്തു വിട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇതുവരെ അവരൊരു വീഡിയോ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു വാർത്തയോ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ചില ചാനലുകൾ, നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള മുൻനിര ചാനലുകളൊക്കെ പറയുന്നുണ്ട് നസ്രിയ ഗർഭിണിയാണ്, 7 മാസം ഗർഭിണിയാണ്, 3 മാസം ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞ് മുൻനിര ചാനലുകളൊക്കെ പറയുന്നുണ്ട്. അതിനും എന്താണ് യോജിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇവരെയൊക്കെ ഗർഭം വരെ വിറ്റ് കാശാക്കുന്ന വലിയ വലിയ ചാനലുകളുണ്ട്. യൂട്യൂബേഴ്സിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് മലയാളത്തിൽ ഇന്നുണ്ടാകുന്ന വലിയ വലിയ വാർത്താ ചാനൽ വരെ ഇവരുടെ വാർത്തകൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ യൂട്യൂബേഴ്സിനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്താ പറയണ്ടത്, 7 മാസവും 3 മാസമൊക്കെ പറയുന്നത്, അങ്ങനെ 3 മാസവും 7 മാസമൊക്കെ ആണെങ്കിൽ ഏതായാലും നമുക്കൊരു 2-3 മാസം കൂടി ഇനി വെയിറ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം സവാസ് ഫാസിലിനും അതുപോലെ സ്ത്രീക്കും ഒരു കുഞ്ഞുണ്ടായി എന്ന് പറയാം. അപ്പോൾ അത് മുതൽ നമുക്ക് വീണ്ടും ഒരു ആഘോഷം തുടങ്ങാം. അപ്പോൾ അരിയണ്ണൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാവരും ഒന്ന് ഞെക്കിയിട്ട് പോകണം. നന്ദി, നമസ്കാരം.